നീലത്താമര ഒരു പുനർജന്മ പ്രണയകഥ. രചന റഫ്ന, അവതരണം സെൽസാമുസ്തു. അയ്യോ അമ്മി, എൻ്റെ നടു. കതിയൊന്ന് തട്ടിയത് കൊണ്ട് അധികമൊന്നും പറ്റിയില്ല. കൈമുട്ട് ചെറുതായി ഒന്ന് കല്ലിൽ ഉരസി. അവിടെ ബ്ലഡ് വരുന്നുണ്ട്. നില ശബ്ദം കേട്ട നില തല പൊക്കി നോക്കിയതും കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന അരുണിമയാണ് കണ്ടത്. അനുഡി, നീ എന്താണ് ഇവിടെ? അവളെ കണ്ടതും നില സടകൂടാ എണീറ്റ് നിന്നു. ഐ എം സോറി നില, വെരി വെരി സോറി. ഞാൻ കണ്ടില്ലടി. അയ്യോ ബ്ലഡ് വരുന്നല്ലോ. എനിക്കൊന്നുമില്ലടി, നീ ഇത് പറ. ഹെപ്പ ലാൻഡായി നിൻ്റെ ലണ്ടനിൽ നിന്നു. ഇന്ന് കാലത്ത് ഇവിടെ പിന്നെ സ്വന്തം എന്ന് പറയാൻ നീയല്ലേ എനിക്കുള്ളൂ. നേരെ വിട്ട് ഇല്ലിക്കൽ തറവാട്ടിലേക്ക്. എന്തേ മിസ് യുടി, മിസ് യു ടു മൈ നിലക്കുട്ടി. എവിടെയടി നിന്നെ മഹിയട്ടെ? പതിയെ പറയാനോ? നില അനുവിൻ്റെ വാക്കോയിക്കൊണ്ട് മൂടി പറഞ്ഞു. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആളിവിടെ ഇല്ലേ? നീ വാ, ഞാൻ പറയാം. ആദ്യം വീട്ടിലേക്കൊന്ന് കയറിച്ചല്ലേ. വീട്ടിൽ കയറി അമ്മയോടും അച്ഛനോടും സംസാരിച്ച് നില അനുവിനെയും കൂട്ടി കുളത്തിലേക്ക് പോയി. ഹലോ കാമുകി, എന്തായി ചിന്തിച്ചു കൂട്ടുന്നത്? എന്നോട് കൂടെ ഒന്ന് പറയാമോ? അതിന് നില ഒന്ന് ചിരിച്ചു കൊടുത്ത് സംഭവം വിവരിച്ചു കൊടുത്തു. ഹാ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിലെ പവി എങ്ങനെയാള്? വില്ലാളിയാണോ? കുറച്ച് വിശക്കാണെന്നാണ് തോന്നുന്നത്. എല്ലാ കള്ളത്തരവും കയ്യിലുണ്ട്. ഷീമോളെ പോലും ആൾക്ക് ഇഷ്ടമല്ല. എപ്പോഴും മഹി മഹി, ഇതാണ് പല്ലവി. ഹുഗോറ്റ്, ഇത് നീ തന്നെയാണോ നില? നിന്റെ നാവിൽ നിന്ന് ഒരാളെ പറ്റിയും ഇതുവരെ ബാഡായിട്ട് നീ പറയുന്നത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അത്രയ്ക്ക് ഭീകരയാണല്ലോ ഇവള്. അതിന് നീലൊന്ന് ചിരിച്ചു കൊടുത്തു. അരുണിമ പ്ലസ് വൺ തൊട്ടുള്ള കൂട്ടാണ്. ഡിഗ്രി കഴിഞ്ഞതും അവളെ വീട്ടുകാർ ലണ്ടനിൽ സെറ്റിൽഡായി. ഇടയ്ക്ക് വരും എന്നെയും തുളസിയേയും കാണാനും ഞങ്ങളെ കൂടെ നിൽക്കാനും. നില കണ്ണേട്ടൻ്റെ വിളി കേട്ടതും രണ്ടുപേരും അങ്ങോട്ട് ചെന്നു. പെട്ടെന്ന് അരുണിമയെ കണ്ടതും കാർത്തിക് ഞെട്ടിപ്പോയി. വല്ലാത്തൊരു ചിരി ആ ചുണ്ടിൽ വിരിഞ്ഞു. എന്താ കണ്ണേട്ടാ, എന്തിനാ വിളിച്ചേ? ഹേയ്, ഒന്നുമില്ല. നീ ഇവിടെ എന്തിയേ? അതറിയാൻ വേണ്ടി വന്നതാ. നീ എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ കണ്ണേട്ടാ. എന്തൊക്കെ, ഓഫീസുകാരൊക്കെ എങ്ങനെ പോന്നു? നല്ല പോലെ. പറ്റുവാണെങ്കിൽ ഇവിടെ കൂടെ അങ്ങോട്ട് കൂട്ടണം. നീ ഇവിടെ സ്ഥിരാക്കിയാൽ നീയും പോരെ. അതും പറഞ്ഞിട്ട് അനുവിനെ നോക്കിയൊന്ന് ചിരിച്ച് കാർത്തിക് പോയതും നില രണ്ടിനെയും ഒന്ന് മാറി മാറി നോക്കി. ആ പഴയ മുതലിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു. നില അനുവിനെ പാളി നോക്കി പറഞ്ഞു. എന്നാ പോയി കുളിയിടി. അതും പറഞ്ഞിട്ട് അനു അകത്തേക്ക് ഓടി. പിറകെ തന്നെ നിലയും. രാത്രി ഭക്ഷണം കഴിച്ച് രണ്ടുപേരും നിലയുടെ റൂമിൽ ചെന്നു. തുറന്നിട്ട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നിലയെ കണ്ടപ്പോൾ അനുവിന് അവളോട് എന്തെങ്കിലും കൂടുതലായി പറയണമെന്ന് തോന്നി. നില, പറഞ്ഞു. ഞാൻ ഇനി ലണ്ടനിൽ പോകുന്നില്ല. പറഞ്ഞു കഴിഞ്ഞതും അനു കരഞ്ഞുകൊണ്ട് നിലയെ ചുറ്റിപ്പിടിച്ചിരുന്നു. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ രണ്ടാളും രണ്ടു വൈക്ക് പോയടി. കുറേ കാലം ഡിവോഴ്സായി നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് പിരിഞ്ഞു. അമ്മക്കായിരുന്നു ധൃതി. അച്ഛൻ എന്നെ വേണം. അമ്മ എന്നൊന്ന് നോക്കുപോലും ചെയ്യാതെ തനിച്ചാക്കി പോയടി. നീ എന്ത് ഭാഗ്യം ചെയ്തവളാ നില. സ്നേഹം കൊണ്ട് മൂടാനൊരു ഏട്ടൻ, അതുപോലെ അമ്മയും അച്ഛനും. ഈ പണമുണ്ട് എല്ലാമായി എന്ന് പറയുന്നത് ഇത്ര വിഡ്ഢിത്തരാണല്ലേ. എന്തുകൊണ്ടോ നില ഒന്നും മിണ്ടിയില്ല. എന്നാലും ഒരമ്മക്ക് ഇത്രയും ക്രൂരമായി പെരുമാറാൻ പറ്റുമോ എന്നായിരുന്നു നിലയുടെ ചിന്ത. എന്നിട്ട് അമ്മ അവിടെ ജോലിക്ക് പോകുന്നിടത്ത് ഒരാളുമായി പ്രണയത്തിലായിരുന്നു. പിക്ചയം പോയ അച്ഛൻ വരുത്താതെ അതെന്തോ കണ്ടു. തിരിച്ച് രണ്ടുപേരും വന്നത് അടിയും ബഹളവുമായിട്ടായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് അവരെൻ്റെ ജീവിതത്തിന് വിലയിട്ടു. അറിയൂ നിനക്ക്, എൻ്റെ അമ്മ തന്നെ എന്നെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിടി. അച്ഛനെന്നെ നോക്കി നടക്കാൻ നേരമില്ലാത്തത് കൊണ്ട് എന്നൊരു വീട്ടിൽ കൊണ്ടാക്കി. സുഖത്തിനും പണത്തിനും ഒരു കുറവും ഉണ്ടായില്ലെങ്കിലും സമാധാനം, ഒരൊറ്റ നിമിഷവും ഞാനത് അനുഭവിച്ചിട്ടില്ല. അച്ഛനെന്നെ ഉപേക്ഷിച്ച് പോകാൻ പ്ലാനിട്ട സമയം അവരോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്നേക്കുമായി ഇങ്ങോട്ട് വന്നു. ആവശ്യത്തിലധികം പണം എൻ്റെ അക്കൗണ്ടിലുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കാലങ്ങൾക്ക് ശേഷം ഒന്ന് മനസ്സെറിഞ്ഞ് ചിരിച്ചത്. ഇപ്പം കണ്ണേട്ടനെ ഇവിടെ തന്നെ സ്ഥിരമാക്കാൻ പറഞ്ഞപ്പോൾ കൊതി കൊണ്ട് പറഞ്ഞു പോയതാണ് ഇതൊക്കെ. എനിക്ക് നീ ഇവിടെ അടുത്തെങ്കിലും ഒരു വീട് വാടകയ്ക്ക് വാങ്ങിത്തരണം. പറ്റില്ലല്ലോ. അങ്ങനെ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഈ വീടല്ലാതെ വേറൊരു വീടുമില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നിലയുടെ സംസാരം കേട്ട് അനു അവളെ നോക്കി കണ്ണു നിറച്ചതും നില അനുവിൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്ക് വേറെ പോകണം അല്ലടി. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം. അല്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം, അവൾക്ക് വേറെ വാടക വീണ് വേണം പോലും. നില കടിച്ച വേദനയിൽ അവളുടെ വാക്ക് കേട്ട് അനു നിറഞ്ഞു ചിരിച്ചു. രണ്ടുപേരും ആ വിഷയം വിട്ട് ഓരോന്ന് സംസാരിച്ചിരുന്നു. പിന്നീട് എപ്പോഴും രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. എൻ്റെ പൊന്നമ്മേ, നിങ്ങൾ രണ്ടാളൊന്ന് ഇവിടുന്ന് പോയി തന്നാൽ മതി, ഇതൊക്കെ ഞാൻ ചെയ്യാം. രാവിലെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ നില കാണുന്നത് അടുക്കളയിൽ സംസാരിച്ച് നിൽക്കുന്ന അനുവിനെയാണ്.
അനു അമ്മ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ പതി അവിടെ നിന്ന് വലിഞ്ഞ് പുറത്തേക്കിറങ്ങി പോകുന്നത് കണ്ടു. നില പ്രസാദം തുളസിത്തറയിൽ വെച്ച് അടുക്കള ഭാഗത്തെ കൂടി കയറി ചെന്നപ്പോൾ തന്നെ അവിടെ നല്ല പായസത്തിൻ്റെ മണം. ആഹാ, ഇന്നെന്തമ്മേ, വല്ല വിശേഷ ദിവസമാണോ? മോൾ ഇന്നലെ വന്നിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് മോൾ സമ്മതിച്ച് തരുന്നുമില്ല. അയ്യേ, ഇവൾ വന്നതിനാണോ പായസമൊക്കെ ഉണ്ടാക്കുന്നത്? അതിനിവളിവിടുന്ന് പോകുന്നില്ലമ്മേ തുടങ്ങി നില എല്ലാതും പറഞ്ഞതു. വേദിയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മോൾ എവിടേക്കും പോണ്ട, എനിക്ക് പെൺമക്കൾ മൂന്നായെന്നത്രേ ഉള്ളൂ, ഇവിടെ നിൽക്കാം എൻ്റെ മോക്ക്. അനു കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചതു. നിലയും ഇടയിൽ കയറി അവരെ കൂടെ നിന്നു. അമ്മേ, ഞാൻ ഇനി അനുചേച്ചി എന്നെങ്ങാനും വിളിക്കേണ്ടി വരുമോ? ഇവിടെ എന്നേക്കാൾ മൂപ്പത്തിയാ. അതെ അതെ, ഇനി മുതൽ എന്നെ ചേച്ചി എന്ന് വിളിച്ചോ. നിന്നേക്കാൾ ഒരു വയസ്സിന് മൂപ്പ് എനിക്കാ. പറഞ്ഞു കഴിഞ്ഞതും അവിടെ ഒരു ചിരിക്കളം വരുന്നു. നിലയുടെ സന്തോഷം കണ്ടതും വേദിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അല്ലമ്മേ, കണ്ണേറ്റൻ എണീറ്റില്ലേ? ഇന്നും 70 ദിവസമായപ്പോൾ മുഴുവൻ കിടക്കയിലാണോ? ആവോ, അവനെ ഞാൻ ഒത്തിരി വിളിച്ചതാ. എനിക്കൊന്നും വയ്യ, പടിയും കയറി അങ്ങോട്ട് ചെല്ലാൻ. ഇന്ന് ശ്രീമോൾ വരും ഇങ്ങോട്ട്, അവൾക്ക് ബീച്ചിൽ പോകണമെന്ന് ഇന്നലെ കൂടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പോയി അവളെ കൂട്ടിയിട്ട് വരാം. അനു, നീ അപ്പോഴേക്കും ഏട്ടനെ വിളിക്കേ. അതിനു തലയിട്ട് മുകളിലേക്ക് കയറി ചെന്നതോ വാതിലിന് മുട്ടണോ വേണ്ടതെന്ന് പോലെ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നതും റൂമിൽ ആരെയും കാണാതെ നിന്നിടത്ത് നിന്നും ചുറ്റും നോക്കിയതും പെട്ടെന്ന് പിറകിൽ കഥകടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അവിടെ കണ്ണച്ചിരിയോടെ താടിയിൽ ഒഴിഞ്ഞു നിൽക്കുന്ന കാർത്തേനകനെ കണ്ട് അനുവിൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. പേടിച്ചിട്ട് നെറ്റിയിൽ വീർപ്പ് കണങ്ങൾ രൂപപ്പെട്ടതും അനു ചുറ്റിലും കണ്ണുപിടിച്ചു. എന്താ അനു, ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് പോണം കണ്ണേട്ടാ, വാതിൽ തുറന്നേ. നിനക്കെപ്പോഴാണ് വിക്ക് തുടങ്ങിയതനു? കാർത്തിക് അനുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നതും അനു പുറകിലോട് പോകാൻ തുടങ്ങി. ചെന്ന് ചെന്ന അവസാനം ചുമരി തട്ടി നിന്നതും അനു അമ്മയെന്ന് വിളിച്ചു പോയി. ഡി, ഒച്ചവെക്കല്ലേ? കാർത്തിക് അനുവിൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് പറഞ്ഞതും അനു കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അനു, കാർത്തിക് പ്രണയാർദ്രമായി വിളിച്ചതും അനുവിൻ്റെ കണ്ണുകൾ കൂമ്പിയണഞ്ഞു. ഐ ലവ് യു അനു. എന്തായാലും ഇവിടെ കൂടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയും എന്നെ എതിർത്ത് നിൽക്കാതെ നിനക്ക് നിന്ന് കൂടുന്നനു ഇഷ്ടമാ ഒരുപാട്. കാർത്തികിൻ്റെ ഓരോ വാക്കും അനുവിൻ്റെ ഉള്ളം പിടച്ചു കുലുക്കി. കാർത്തിക് അനുവിൻ്റെ കണ്ണിൽ നിന്ന് തൊട്ടതും നിറച്ചിരിയോടെ കണ്ണുകൾ തുറന്ന് അനുവിനെ കണ്ട് കാർത്തിക് ക്ഷണനേരം കൊണ്ട് അനുവിൻ്റെ അധരം കവർന്നു. അനു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പണ്ടു മുതലേ തനിക്ക് പ്രിയപ്പെട്ട ആളായ നിലയുടെ കണ്ണേട്ടനെ അവളും പ്രണയിച്ചു പോയിരുന്നു. ഇരുവരും പരസ്പരം അധരങ്ങളുടെ പ്രണയം കൈമാറി ദീർഘ ചുംബനം. പെട്ടെന്ന് വെളിയിൽ ക്ഷീമോളെ ശബ്ദം കേട്ടതും അനു അടർന്നു മാറി. കാർത്തികിൻ്റെ മുഖത്ത് നോക്കാതെ അവിടുന്ന് ഇറങ്ങി ഓടിയതും പിറകിൽ നിന്നും കാർത്തിക് ചിരിയോടെ അവളെ നോക്കി നിന്നു. അവൾ ചീത്തയാ ചേച്ചി, നമുക്ക് അവരെ കൂട്ടാതെ പോകുമോ? അവർ വരുന്നുണ്ടെങ്കിൽ വരട്ടെ ശ്രീ, പാവല്ലേ. എന്താ രണ്ടുപേരൊരു സംസാരം? അത് ചോദിക്കാൻ നീ ആരടി? ക്ഷീമോളെ കണ്ടുവന്ന അനു അതും ചോദിച്ചു ചെന്നതും ക്ഷീമോളെ സംസാരം കേട്ട് അനു അന്തം വിട്ടു നിന്നു. നിലയാണെങ്കിൽ അനുവിനെ നോക്കി വായ പൊത്തി ചിരിച്ചു. ക്ഷീമോളെ, ഇതാണ് ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൂടാതെ ഇപ്പം എന്നെ ഏട്ടത്തിൽ കൂടെ അവൻ പോവാ. നില ആദ്യം പറയുന്നത് കേട്ട് അനു ചിരിച്ചെങ്കിലും പിന്നീട് പറയുന്നത് കേട്ട് ഞെട്ടി പണ്ടാറിറങ്ങി. ഡി, ഉമ്മിക്കുമ്പോൾ അത്രയും വലിയ ജനവാതിലൊന്ന് അടച്ചുകൂടെ നിങ്ങൾക്ക്? അപ്പോഴേക്കും അത് കേട്ട് അങ്ങോട്ട് വരാൻ നിന്ന കാർത്തിക് കണ്ടം വഴി ഓടാൻ നിന്നതും അത് കണ്ട നില കയ്യോടെ പൊക്കി. അച്ഛനോടും അമ്മയോടും പറയട്ടെ. ഞാൻ പറയണോ അതോ? അനുവിൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു വന്നിരുന്നു. എന്നാലും രണ്ടുപേരും എന്നോട് ഇത് മറച്ചു വെച്ചല്ലോ. രണ്ടുപേർക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ വെറുതെ ആണല്ലേ. എൻ്റെ നിത്യചേച്ചി, ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായേനെ. അനു കരഞ്ഞുകൊണ്ട് അവിടെ തലയിൽ നിന്നാറ്റി നിന്നതും കണ്ണേട്ടൻ നിലയെ നോക്കി കണ്ണുരുട്ടി. കണ്ണൻ ഇക്കാര്യം ആദ്യം തന്നെ പറഞ്ഞത് നിലയോടായിരുന്നു. നില കണ്ണേട്ടന് കണ്ണടിച്ച് കാണിച്ച്. കണ്ണേട്ടൻ ചിരിച്ച് അനുവിൻ്റെ കൈ പിടിച്ച് വലിച്ചു. ഇപ്പം പറഞ്ഞോണം, നിനക്ക് നിൻ്റെ കൂട്ടുകാരിയെ വേണോ അതോ എന്നെ വേണോ എന്ന്? അത് കേട്ടതും അനു ഓടിച്ചെന്ന് നിലയെ കെട്ടിപ്പിടിച്ചു. നില കണ്ണനെ നോക്കി നാവ് പുറത്തേക്കിട്ട് കോക്രി കാണിച്ചതും അറിയാതെ രണ്ടുപേരും ചിരിച്ചുപോയി. എനിക്കിവളെ മതി, അറിയാതെ ഒന്ന് ആശിച്ചു പോയി. ഇവളെ പറ്റിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. സോറിഡ്, എന്നോട് ക്ഷമിക്ക്. അതെ, അത് ഉത്തമാ. മനസ്സിലായി മനസ്സിലായി. നില പറയാൻ നിന്നതും ഇടയിൽ കയറി കണ്ണം പറഞ്ഞു. രണ്ടുപേര് പൊട്ടിച്ചിരിച്ചതും അനു ഒന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇന്നലെ തന്നെ കണ്ണൻ നിലയുടെ കാര്യങ്ങൾ പറഞ്ഞതും പച്ചക്കൊടി കാട്ടിയതും ഇഷ്ടം തുറന്നു പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും വരെ പറഞ്ഞപ്പോഴേക്കും അനു നിലയെ പിടിച്ച് കടിച്ചിരുന്നു. എന്നാലും എൻ്റെ കണ്ണേട്ടാ, ഞാനൊന്ന് സമയം മൂളിപ്പം സമ്മതം മൂളിപ്പം ഇങ്ങനെയാണേലേ. ബാക്കി പറയും മുന്നേ അനു അകത്തേക്ക് ഓടിയിരുന്നു. കൊച്ചു കള്ളൻ, പെട്ടെന്ന് ഒരുങ്ങി വാ,
ഞങ്ങൾക്കൊന്ന് ബീച്ചിൽ പോകണം. പിന്നെ ഭാവി ഭാര്യയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. പെട്ടെന്ന് വന്നാൽ നേരത്തെ ഇങ്ങോട്ട് എത്താം. ഉത്തരവ് റാണി. നിലയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് തുള്ളിച്ചെടി കണ്ണൻ പോയതും നില ആരും കാണാതെ കണ്ണു തുടച്ചു. ശേഷം ശ്രീമോളെ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. എല്ലാവരും ഒരുങ്ങി വന്നത് നില കണ്ണൻ്റെ കൂടെ മുന്നിലിരുന്നു. ശ്രീമോളും അനുവും പിറകിലും. അങ്ങനെ ആദ്യം ബീച്ചിലേക്ക് പോകാൻ പ്ലാനിട്ട് കാറെടുത്തതും അവിടേക്ക് രണ്ടുപേർ വന്നു. തുടരും. ആരാണ് ആ രണ്ടുപേർ? കാത്തിരിക്കാം, അതാരെന്നറിയാനായി. ഇനി അവിടെ എന്ത് സംഭവിക്കും? ബീച്ചിലെ പ്രണയാർദ്രമായ നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ഇൻഷാല്ലാ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. 2 മിനിറ്റ്സ് മിസ്സൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.